ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ, അതായത് നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ ഐസിങ്ങും ഷാർപ്പ് എഡ്ജും എങ്ങനെയാണ് നീറ്റാക്കിയിട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിന് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല, എന്നാലും അത്യാവശ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഫില്ലിങ്സിനായിട്ട് കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ചോക്ലേറ്റിലേക്ക് ഞാൻ കൂടുതൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞതനുസരിച്ച്, ചോക്ലേറ്റ് പ്രേമി ആയതുകൊണ്ട് തന്നെ കിറ്റ്കാറ്റാണ് ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കിറ്റ്കാറ്റും പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ഇതിൽ ഫുൾ ചോക്ലേറ്റ് ആണ്. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് എന്തായാലും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ചോക്ലേറ്റ് കേക്ക്, നമ്മളെ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ ഐസിങ് എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് അല്ല, ഇവിടെ വരുന്നത് ഗനാഷ് ആണ്. അപ്പോൾ ഗനാഷിൻ്റെ റേഷ്യയും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് വാനിലയറിൻ്റെ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചോക്ലേറ്റും ഫ്രഷ് ക്രീം 250 ml ക്രീമും കൂടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തതാണ് നമ്മളിവിടെ ഫ്രോസ്റ്റിങ്ങിനായിട്ടും ഐസിങ്ങിനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഗനാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗനാഷ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതൊന്ന് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ ഓവർ നൈറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും നമ്മളിതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയറ് കട്ട് ചെയ്ത് വെച്ചു, എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വീട്ടി ചെയ്തു. പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു തിക്കായിട്ടുള്ള ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ കിറ്റ്കാറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കാഷ്യൂസ് കട്ട് ചെയ്തതും ബദാംസ് കട്ട് ചെയ്തതൊക്കെ ഫില്ലിങ്സ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇഷ്ടാനുസരണം നമുക്ക് ഏത് വേണേലും ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാം. അത് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ആവശ്യപ്രകാരമാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ചു. അപ്പോൾ ഞാൻ ഇത് പറയാൻ വിട്ടുപോയി, 1 kg ആണ് കേക്ക്. ഞാനിവിടെ 2 panel ബേക്ക് ചെയ്തിട്ട് 4 layer കട്ട് ചെയ്തിട്ടുള്ളത്, അത്യാവശ്യം നല്ല തിക്ക് ലെയർ ആയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്പോഞ്ച് ഉണ്ടാക്കുന്നതെന്നും നല്ല തിക്ക് ലെയറായിട്ട് നല്ല ഹൈറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നതിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ 3 layer നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തു. നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ ലെയറിലും നമ്മൾ ചോക്ലേറ്റ് കട്ട് ചെയ്തതും, അതായത് കിറ്റ്കാറ്റ് കട്ട് ചെയ്തതും കാഷ്യൂസും ബദാംസും ഒക്കെ കട്ട് ചെയ്ത് ഫില്ല് ചെയ്തു. 4th layer ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെട്ടി ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്തു. അപ്പോൾ ക്രം കോട്ടും കാര്യങ്ങളൊന്നും ഞാൻ ഇതിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ആ വീഡിയോ നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അത്രയും ഫുള്ളി എക്സ്പ്ലെയിൻഡായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്ലനേഷൻ ഇതിൽ കൂടുതൽ കാണിച്ച് വലിച്ച് നീട്ടിയിട്ട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിവിടെ ഏകദേശം ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10 minutes ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്, അതായത് ഫ്രീസറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഒരു 7 minutes ഫ്രീസറിൽ വെച്ചതിന് ശേഷം, അതിനുശേഷമാണ് ഇപ്പം ഞാനിപ്പോൾ കാണിച്ചതുപോലെ ക്രീം അത്യാവശ്യം കനത്തിൽ തന്നെ വെച്ചിട്ട് നല്ല രീതിയിൽ ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പാലറ്റ് നൈഫ് നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം വെള്ളം ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ, അതുപോലെ ഇതുപോലെ സ്ക്രേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷാർപ്പ് എഡ്ജ് നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ പാലറ്റ് നൈഫ് മുക്കിയിട്ട് ഇതുപോലെ സ്ക്രേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഷൈനിങ്ങും നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷാർപ്പ് എഡ്ജും കിട്ടും. ഒരു ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട്, വിപ്പിംഗ് ക്രീമിൽ നമ്മൾ എങ്ങനെയാണോ ഷാർപ്പ് എഡ്ജ് വരുത്തുന്നത് അതിനേക്കാൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കാൻ മറക്കരുത്. ഇനി ഇതിന് മുകളിലേക്കുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. ആ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒന്ന് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്, ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനും ഇതുപോലത്തെ ഡിസൈൻസ് ഉണ്ടാക്കാനും അതുപോലെ കേക്കിൽ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ആ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മുകളിൽ ഒരു റൗണ്ട് ഷേപ്പിൽ, ഒരു റാ ഷേപ്പിൽ ഞാൻ ഇവിടെ കിറ്റ്കാറ്റ് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. സിമ്പിൾ ഡിസൈനാണ്, നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനും ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നല്ല എലിഗൻറ്റ് ലുക്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിസൈൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ സെയിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരുപാട് കമൻസ് വരുന്നുണ്ട്. സെയിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ കയറി കണ്ടു നോക്കാൻ മറക്കരുത്. അപ്പോൾ സെയിൽ കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, കേക്ക് സ്പോഞ്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, ഐസിങ് പെർഫെക്റ്റ് ആവാൻ എന്ത് ചെയ്യണം, എല്ലാ വീഡിയോസും ഓൾറെഡി നമ്മൾ എല്ലാ വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാൻ മറക്കരുത്.
കേക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഏ ടു സെഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ ചാനലിൽ കയറി കണ്ടു നോക്കണേ. അപ്പം നമ്മളിവിടെ ആദ്യം ചോക്ലേറ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഇവിടെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തു. ഹെർട്ട് ഷേപ്പിൻ്റെ 3 ഒരു കള്ളിയായിട്ടുള്ളത് 2 ഒരു സൈഡിൽ വെച്ചു. അപ്പോൾ എല്ലാ ബ്ലാക്കും കൂടി ഒരുമിച്ചായ സമയത്ത് ഞാൻ കിറ്റ്കേറ്റ് അതിൻ്റെ സെൻറ്ററിലോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ഇഷ്ടാനുസരണം എങ്ങനെയാണോ ആ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ ഒരു മെത്തേഡിൽ നമുക്ക് എങ്ങനെയൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈനിങ് കൊടുക്കുക. നമ്മളിത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നതാകുമ്പോൾ അങ്ങനെ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും വരുത്താനൊന്നും ഇല്ല. ഇതുപോലെ ചോക്ലേറ്റ്സ് ജസ്റ്റ് ഒന്ന് കുത്തിവെക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ചുകൂടി മൊഞ്ച് കൂട്ടുക എന്നുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റൊക്കെ ഒന്ന് മിക്സിങ് ചെയ്ത് ഡിസൈനിങ് കൊടുക്കുക. പിന്നെ ഗോൾഡൻ ലീഫിൻ്റെ ഡിസൈൻസ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷീറ്റ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ ഡസ്റ്റ് ഒന്നുകിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഷൈനിങ് ഉണ്ടാവും. ഇവാപ്പറേറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ലെമൺ ജ്യൂസിൽ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഹോം ബേക്കേഴ്സിനായാലും കുട്ടി സബ്സ്ക്രൈബേഴ്സിനായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് കാണിക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡസ്റ്റിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ചോക്ലേറ്റ്സിൻ്റെ ഡിസൈൻസിനേക്കും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു നല്ലൊരു ലുക്കാണ് നമുക്ക് ബ്ലാക്കിൽ ഗോൾഡൻ ഡിസൈൻ വരുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡൻ ലീഫിൻ്റെ ഡിസൈന്. ഒരു ചെറിയ ഷീറ്റ് പോലത്തെ തിന്നായിട്ടുള്ളൊരു ഷീറ്റ്സാണ്. അത് കയ്യിലൊക്കെ ഒട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ അത്രയും നൈസായിട്ടുള്ള ആ ഒരു ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റ് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻ്റ് ഇടാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ ഈ ഒരു ഹോം മെയ്ഡ് ഷീറ്റ്സിൻ്റെ വീഡിയോസ് ഇടണമെന്ന്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അടുത്ത് തന്നെ ഈ ഒരു ഷീറ്റ്സിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പം ഞാനിതിവിടെ ഒരു ലൈൻസായിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒഴുകി പുറത്തോട്ടേക്ക് ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ബ്ലാക്കിൽ ഗോൾഡൻ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ലൊരു റിച്ച് ലുക്കാണ്, നല്ല എലിഗൻ്റ് ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഷീറ്റ്സ് അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഞാനിവിടെ പ്ലക്കർ യൂസ് ചെയ്തിട്ടാണ് ഇതെടുത്ത് വെക്കുന്നത്. കയ്യിലാകുന്ന സമയത്ത് വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ഈ കയ്യിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്ലക്കറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. കൈ കൊണ്ട് എടുത്ത് വെക്കാൻ പറ്റുന്ന ടൈമിൽ നിങ്ങൾ എടുത്ത് വെക്കുക. കയ്യിൽ നനവോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഈ ലീഫ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും ഗോൾഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതായിരിക്കും ഇതിൽ കൂടുതൽ മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പേര് വെക്കുന്നത് ഫോണ്ടിലാണ്. ഫോണ്ടിന് ലെറ്റേഴ്സിന് പ്രസ് ചെയ്തിട്ടുള്ള ചെയ്യുന്ന ഈ ഒരു കാര്യം ഞാൻ ഇതിന് മുൻപ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് വീണ്ടും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും പലതരം ഫോണ്ടൻ്റ് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണിക്കണം, ഫോണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയണം, കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസും ചെയ്യുന്നതിനനുസരിച്ച് അതിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൽ പേരിൻ്റെ കാര്യങ്ങൾ കൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫോണ്ടിനിലേക്ക് റെഡ് കളർ കുറച്ച് ചേർത്തതിന് ശേഷം ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ ഒന്ന് മിക്സിങ് ചെയ്തെടുത്തു. ഒന്നോ രണ്ടോ ഡ്രോപ്പ് ചേർക്കുന്ന സമയത്ത് ഡാർക്ക് പിങ്കാണ് കിട്ടുക. അപ്പോൾ അതിലൊന്ന് മിക്സിങ് ചെയ്തിട്ട് നന്നായിട്ട് വലിച്ച് മിക്സിങ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് CMC ചേർത്തിട്ട് ഒന്ന് ഹാർഡാവാൻ വെക്കാം. അപ്പോൾ പേരിൻ്റെത് നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെക്കുന്നത് കൊണ്ട് CMC ചേർക്കണമെന്ന് നിർബന്ധമില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻസും കൊടുക്കുമ്പോഴാണ് CMC നിർബന്ധമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പേര് ചെയ്ത് കൊടുക്കുന്നതിന് അത്ര CMC വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഈ ഫോണ്ടിൻ്റെയിലേക്ക് കുറച്ച് ഹാർഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ മാത്രം മതി. കോൺഫ്ലവർ കൂടുതൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഒരു ഫോണ്ടിൻ്റ് കട്ടിംഗ് ആയിട്ടുള്ള, അതായത് നെയിം കട്ടിംഗ് ആയിട്ടുള്ള ടൂൾ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേര് എഴുതുന്നതിൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഈ ഇതുപോലത്തെ പല ഡിസൈൻസ് അതിലുണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കട്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നീളത്തിൽ ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഇതുപോലെ തന്നെ പ്രൊസീജിയർ ചെയ്താലും മതി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കട്ടേഴ്സ് ഇതുപോലത്തെ കട്ടേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് ചുറ്റും ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് തന്നെ ഡിസൈനിങ് കൊടുത്തു. ആ നെയിം പ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്പെല്ലിങ്സിനും നന്നായിട്ട് പ്രസ്സാകുന്ന സമയത്ത് ഒരു ഹോൾസ് വരും. ആ ഹോൾസിനുള്ളിലേക്കും ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട്, അതായത് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ആ ഹോൾസിലൊന്ന് ഫില്ല്
ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ പേര് നമുക്ക് കറക്റ്റായിട്ട് കാണുന്നത്. അപ്പം സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ കാര്യങ്ങളാണ്, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് നല്ല എലിംഗൽ ലുക്കിൽ തന്നെ നല്ല ഡാർക്ക് ബ്ലാക്കും ഗോൾഡും പിങ്കും ഒക്കെ ആയിട്ട് നല്ലൊരു റിച്ച് ലുക്കിൽ വരുന്ന ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.